കേശവതീരം ആയുർവേദ ആശുപത്രി ഏഴിലോട് പയ്യന്നൂർ. കോവിഡ് ചികിത്സയ്ക്ക് അമിത ബിൽ നൽകുന്ന സ്വകാര്യ ആശുപത്രികളുടെ കൊള്ളയ്ക്കെതിരെ സർക്കാർ നടപടി. ചികിത്സാ ചെലവുകളുടെ നിരക്ക് ഏകീകരിച്ച് സർക്കാർ ഉത്തരവിറങ്ങി. ജനറൽ വാർഡിൽ പ്രതിദിനം 2645 രൂപയാണ് നിരക്ക്. ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ നിരക്കുകളും ഇതിൽ ഉൾപ്പെടും. അധിക തുക ഈടാക്കിയാൽ അധിക തുകയുടെ 10 ഇരട്ടി പിഴ ചുമത്തുമെന്നും സർക്കാർ നിർദ്ദേശത്തിലുണ്ട്. RT-PCR നിരക്ക് 500 രൂപയായി തുടരും. ചികിത്സാ നിരക്കുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കാൻ അപ്പീൽ അതോറിറ്റി നിലവിൽ വരും. DMO-യ്ക്കും പരാതികൾ നൽകാം. ഇത്തരത്തിൽ ഉത്തരവിറക്കിയ വിവരം സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഉത്തരവ് വായിച്ച കേട്ട ബെഞ്ച് പ്രഥമ ദൃഷ്ട്യാ സർക്കാരിനെ അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു. അതേസമയം സ്വകാര്യ ആശുപത്രികൾക്കെതിരെ കോടതി രൂക്ഷ വിമർശനവും ഉയർത്തി. കഞ്ഞിക്ക് 1353 രൂപയും ഡോളോയ്ക്ക് 25 രൂപയും ഈടാക്കിയ ആശുപത്രികളുണ്ടെന്നും കൊള്ള അനുവദിക്കാനാവില്ലെന്നും ഇതിനെതിരെ ഉത്തരവിറക്കിയ സർക്കാർ നടപടി അഭിനന്ദനം അർഹിക്കുന്നതാണെന്നും കേസ് പരിഗണിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. നീതീകരിക്കാനാകാത്ത വിധം ഉയർന്ന നിരക്കാണ് സ്വകാര്യ ആശുപത്രികൾ ഈടാക്കുന്നതെന്ന് കോടതി പറഞ്ഞു. ബില്ലുകൾ ഉയർത്തിക്കാട്ടിയാണ് കോടതി വിമർശിച്ചത്. സർക്കാർ നിശ്ചയിച്ച നിരക്കുകൾ നടപ്പാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. നിരക്കുകൾ ജനങ്ങൾക്ക് കാണാനാകും വിധം പ്രദർശിപ്പിക്കണമെന്നും കോടതി പറഞ്ഞു. അൻവർ ആശുപത്രിയിൽ അമിത ഫീസ് ഈടാക്കിയ സംഭവത്തിൽ DMO-യുടെ റിപ്പോർട്ട് ലഭിച്ചതായും കോടതി പറഞ്ഞു. എന്നാൽ സ്വകാര്യ ആശുപത്രികൾ ഉത്തരവിലെ പല നിർദ്ദേശങ്ങളും കോടതിയിൽ എതിർത്തു. പല നിർദ്ദേശങ്ങളും പ്രായോഗികമല്ലെന്നും സർക്കാർ തങ്ങൾക്ക് ഒരു സബ്സിഡിയും നൽകുന്നില്ലെന്നും ആശുപത്രികൾ വാദിച്ചു. MES ആശുപത്രി സർക്കാർ നിശ്ചയിച്ച നിരക്ക് അംഗീകരിച്ച് മുന്നോട്ട് പോകുമെന്ന് കോടതി അറിയിച്ചു. നഷ്ടം സഹിക്കേണ്ടി വരുമെങ്കിലും സേവനം എന്ന നിലയിൽ ഉത്തരവ് അംഗീകരിക്കാൻ തയ്യാറാണെന്നും MES വ്യക്തമാക്കി. എന്നാൽ സ്വകാര്യ ആശുപത്രികളുടെ വാദങ്ങൾ തള്ളിയ കോടതി മഹാമാരിക്കാലത്ത് പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഇല്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഉത്തരവ് നിലനിൽക്കുമെന്ന് നിരീക്ഷിച്ചു. കഴിഞ്ഞ നാളുകളിൽ വന്ന ഉയർന്ന തുകയുടെ ബില്ലുകൾ ലഭിച്ചു വരുന്നുണ്ടെങ്കിൽ അതുമായി DMO-യെ സമീപിച്ചാൽ അതിൽ നടപടി ഉണ്ടാകുമെന്നും കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇക്കാര്യം പരിഗണിക്കാമെന്ന് സർക്കാർ കോടതിയെ അറിയിക്കുകയും ചെയ്തു. സംസ്ഥാനത്തെ എല്ലാ സ്വകാര്യ ആശുപത്രികൾക്കും നഴ്സിംഗ് ഹോമുകൾക്കും ഈ ഉത്തരവ് ബാധകമാണ്. നിശ്ചയിച്ചതിലും കൂടുതൽ ഏതെങ്കിലും ആശുപത്രി നിരക്ക് ഈടാക്കിയെന്ന് കണ്ടെത്തിയാൽ 10 ഇരട്ടി തുക പിഴയായി അടയ്ക്കേണ്ടി വരും. കർശന നടപടിയുണ്ടാകും. PPE കിറ്റുകൾ, പൾസ് ഓക്സിമീറ്ററുകൾ, ഓക്സിജൻ സിലിണ്ടറുകൾ, മറ്റ് അനുബന്ധ വസ്തുക്കൾ എന്നിവയ്ക്ക് കൊള്ളവില ഈടാക്കിയാൽ അടുത്ത നടപടി ജില്ലാ കളക്ടർ നേരിട്ട് സ്വീകരിക്കും. രോഗികളെത്തിയാൽ അഡ്വാൻസ് തുക ഈടാക്കിയ ശേഷം മാത്രം അഡ്മിഷൻ എന്ന നിലപാടെടുത്താലും നടപടിയുണ്ടാകും. ഈ നിരക്കുകൾ അടിയന്തരമായി നടപ്പാക്കാൻ തീരുമാനിച്ചതായും സർക്കാർ കോടതിയെ അറിയിച്ചു. സംസ്ഥാനത്ത് പല സ്വകാര്യ ആശുപത്രികൾക്കെതിരെയും അമിത നിരക്ക് ഈടാക്കുന്നതായി പരാതി ഉയർന്നിരുന്നു. ആലുവ അൻവർ ആശുപത്രിക്കെതിരെ ഇതിനോടകം പോലീസ് കേസെടുക്കുകയും ഹൈക്കോടതി കളക്ടറോട് റിപ്പോർട്ട് തേടുകയും ചെയ്തു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ആശുപത്രിക്കെതിരെ അന്വേഷണം ആരംഭിച്ചു. എന്നാൽ ജില്ലയിലെ പല സ്വകാര്യ ആശുപത്രികളും സമാന രീതിയിൽ രോഗികളോട് പെരുമാറുന്നെന്ന് ആക്ഷേപമുണ്ട്. ഓറ ഹോം സെന്റർ. ഓറ ഓരോ വീടിനും.